അക്രമികൾ വെടിയുണ്ടകൾ അപഹരിച്ചു, തോക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. ചെങ്കോട്ടയിൽ സമരക്കാരുടെ അഴിഞ്ഞാട്ടങ്ങൾ എണ്ണി പറഞ്ഞ ഡൽഹി പോലീസിന്റെ FIR. 20 വെടിയുണ്ടകൾ വീതമടങ്ങുന്ന 2 മാഗസീനുകൾ അപഹരിച്ചുവെന്നും പോലീസുകാരുടെ സുരക്ഷാ ഉപകരണങ്ങൾ കവർന്നുവെന്നും FIR വ്യക്തമാക്കുന്നുണ്ട്. കോട്ടിയാലി പോലീസ് സ്റ്റേഷനിലാണ് അതിക്രമവുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതനുസരിച്ച് ചെങ്കോട്ടയിലെ അതിക്രമങ്ങളിൽ 141 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസുകാർക്ക് നേരെ പാഞ്ഞെടുത്ത സമരക്കാർ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. തുടക്കത്തിൽ സംയമനം പാലിച്ച പോലീസ് ചെങ്കോട്ടയിലെ അതിരുവിട്ട സമരം തടയാൻ ശ്രമിച്ചതോടെ സമരക്കാർ പോലീസിനെതിരെ തിരിയുകയായിരുന്നു. പോലീസുകാരെ കൊല്ലാൻ പോലും ശ്രമം നടത്തി. അക്രമികൾക്ക് മുന്നിൽ തല കുനിക്കേണ്ടി വന്നു എന്നാൽ കലാപകാരികളെ ഒരുത്തരെയും വെറുതെ വിടില്ലെന്നും തിരഞ്ഞു പിടിക്കുമെന്നും ഉറപ്പിച്ചു പറഞ്ഞു. അക്രമികൾ 2 പോലീസുകാരുടെ കയ്യിൽ നിന്ന് തോക്കുകൾ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇരുവരും ഇത് തടയുകയായിരുന്നു. എങ്കിലും വെടിയുണ്ടകൾ സംരക്ഷിക്കാനായിട്ടില്ല. റിപ്പബ്ലിക് ദിനാഘോഷം നടക്കുന്നതിനാൽ ചെങ്കോട്ടയിൽ കർശന സുരക്ഷയുണ്ടായിരുന്നു. 4 വഴികളിലൂടെയും ഡൽഹിയിൽ പ്രവേശിക്കാൻ ട്രാക്ടർ സമരക്കാർക്ക് അനുമതി നൽകിയിരുന്നുവെങ്കിലും കോട്ടിയാലി ഭാഗത്തേക്ക് കടക്കാൻ അനുമതി ലഭിച്ചിരുന്നില്ല. FIR വ്യക്തമാക്കുന്നുണ്ട്. FIR വിവരിക്കുന്നത് ഇങ്ങനെയാണ്. 12 നോർത്ത് ജില്ലാ പോലീസ് കൺട്രോൾ റൂമിൽ നിന്നാണ് കർഷകർ വലിയ തോതിൽ രാജ്ഘട്ടിൽ നിന്ന് ശാന്തിവൻ ചൌക്കിലേക്ക് കടക്കുന്നതായി വിവരം ലഭിച്ചത്. റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ബാരിക്കേഡുകൾ ഇവർ തകർക്കുകയായിരുന്നു. 12:15 1000-1200 സമരക്കാർ 3040 ട്രാക്ടറുകളിലായി ചെങ്കോട്ട ഭാഗത്തേക്ക് ഇരച്ചെത്തി. 125-130 ബൈക്കുകളും കാറുകളുമെല്ലാം ബാരിക്കേഡുകൾക്ക് സമീപത്തെത്തി. ചെങ്കോട്ടയിലേക്ക് പോകണമെന്ന വാശിയിലായിരുന്നു ഇവർ. ഇവർക്ക് അനുവദിച്ചിരുന്ന പ്രതിഷേധ സ്ഥലങ്ങളിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടുവെങ്കിലും വഴങ്ങിയില്ല. ട്രാക്ടർ ഉപയോഗിച്ച് ബാരിക്കേഡ് തകർത്തു. പോലീസുകാർക്ക് നേരെ ട്രാക്ടർ ഓടിച്ചു കയറ്റാൻ ശ്രമിച്ചു. തുടർന്നാണ് ഇവർ ചെങ്കോട്ടയിൽ അതിക്രമിച്ചു കയറിയത്. ഇവരെത്തിയ സമയത്ത് റിപ്പബ്ലിക് ദിന പരേഡിലെ നിശ്ചല ദൃശ്യങ്ങൾ നേതാജി സുഭാഷ് മാർ കടന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അക്രമികൾ ചെങ്കോട്ടയിൽ പതാക ഉയർത്തി. സമരക്കാരെ ലാഹോരി ഗേറ്റ് ഭാഗത്തേക്ക് വിടാൻ പോലീസ് ശ്രമിച്ചപ്പോൾ അവർ കൂടുതൽ അക്രമികാരികളായി. പോലീസുകാരെ ഓടിക്കുകയും പലരെയും മതിലിന് പുറത്തേക്ക് വലിച്ചിടുകയും ചെയ്തു. ബസ്സുകളും പോലീസ് വാഹനങ്ങളും തകർത്ത സംഘം പോലീസിന്റെ ആയുധങ്ങളും കൈയടക്കിയെന്നും FIR പറയുന്നുണ്ട്. സമരം തടയാൻ ഡൽഹി പോലീസിന് സാധിക്കാത്തതിനെ വിമർശിക്കുന്നവരുമുണ്ട്. ആക്രമണത്തിൽ നിരവധി പോലീസുകാർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. പലരും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയുമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആശുപത്രിയിലെത്തി പോലീസുകാരെ കണ്ടിരുന്നതാണ്. ആത്മവിശ്വാസത്തോടെ രാജ്യത്തിനായി വീണ്ടും സേവനത്തിന് ഉടൻ തന്നെ സുഖം പ്രാപിക്കട്ടെ എന്നും ആശംസിച്ചിരുന്നു. കർഷക സമരത്തെ ഇതുവരെ കേന്ദ്ര സർക്കാർ സഹായിച്ചിരുന്നു. സമരം തടഞ്ഞില്ല. എന്നാൽ പലരും സ്പോൺസർ ചെയ്തും നുഴഞ്ഞു കയറിയും ഈ സമരത്തിന്റെ ലക്ഷ്യം മാറിപ്പോകുകയായിരുന്നു. ഇനി അമർച്ച ചെയ്യുകയാണ് ആവശ്യം. കടുത്ത നടപടികൾ വരാൻ പോകുന്നതായും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലീസ് ഓഫീഷ്യലുകളോട് സംസാരിക്കവെ വ്യക്തമാക്കിയിരുന്നു. അക്രമത്തിൽ 300 പോലീസുകാർക്കാണ് പരിക്കേറ്റത്. സംഘർഷത്തിൽ പങ്കാളിയായവരെ എത്രയും വേഗം കണ്ടെത്തണമെന്ന് അമിത്ഷാ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഉദ്യോഗസ്ഥരുമായി 1 നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.